അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്. ഫതുഹുൽ മുയിൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇമാമിൻ്റെ കൂടെ ജമാഅത്തായി നിസ്കരിക്കുന്നതിനുള്ള നിബന്ധനകളാണ് വിശദീകരിക്കുന്നത്. ഒന്ന്, മാമൂമായി നിസ്കരിക്കുന്നവർ ഇമാമിൻ്റെ കൂടെ തുടർന്ന് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. മഅ്മൂമിൻ്റെ കാൽപാദത്തിൻ്റെ മടമ്പുകൾ ഇമാമിൻ്റെ മടമ്പുകളേക്കാൾ മുന്നിലാവാതിരിക്കുക. മൂന്ന്, ഇമാം ഒരു ഫർളിൽ നിന്ന് അടുത്ത ഫർളിലേക്ക് ചലിക്കുന്ന ചലനത്തെ മഅ്മൂമ് അറിയുക. നാല്, ഇമാമും മഅ്മൂമും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക. അഞ്ച്, ഇമാമിനോട് മഅ്മൂമ് വിയോജിക്കുന്നത് അനുചിതമായി പോകുന്ന സുന്നത്തുകളിൽ ഇമാമിനോട് യോജിക്കുക. അതായത്, ഇമാം ചെയ്യുന്ന സുന്നത്തുകൾ മഅ്മൂമ് ചെയ്യുകയും ഇമാം ഉപേക്ഷിക്കുന്ന സുന്നത്തുകൾ മഅ്മൂമ് ഉപേക്ഷിക്കുകയും ചെയ്യുക. ആറ്, ശരീരം കൊണ്ട് ചെയ്യുന്ന ഫർളുകളിൽ കാരണമൊന്നുമില്ലെങ്കിൽ ഇമാമിനേക്കാൾ രണ്ടു ഫർളു കൊണ്ട് മഅ്മൂമ് പിന്താതിരിക്കുക. കാരണമുണ്ടെങ്കിൽ ദീർഘമായ മൂന്ന് ഫർളുകളേക്കാൾ മഅ്മൂമ് പിന്താതിരിക്കുക. ഈ പറഞ്ഞ ഓരോ നിബന്ധനകളുടെയും വിശദമായ രൂപമാണ്. ഒരു ഇമാമിനു പിന്നിൽ മഅ്മൂമായി തുടരാൻ ഉദ്ദേശിക്കുന്നവർ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ കൂടെ തന്നെ ഞാൻ ഇമാമിൻ്റെ കൂടെ തുടർന്ന് നിസ്കരിക്കുന്നുവെന്നോ ഞാൻ ജമാഅത്തായി നിസ്കരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ കരുതേണ്ടതാണ്. തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ കൂടെ നിയ്യത്ത് ചെയ്യുന്ന അവസരത്തിൽ തന്നെ ഇക്കാര്യവും കൂടി നിയ്യത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അല്ലാതിരുന്നാൽ നിസ്കാരത്തിൻ്റെ ആദ്യം മുതലുള്ള ജമാഅത്ത് ലഭ്യമാകുന്നതല്ല. മാത്രമല്ല, ജുമുഅ നിസ്കാരത്തിൽ ജമാഅത്ത് നിർബന്ധമായതുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ കൂടെ നിയ്യത്ത് ചെയ്താൽ മാത്രമേ ജുമുഅ നിസ്കാരം സ്വഹീഹാവുകയുമുള്ളൂ. മറ്റു നിസ്കാരങ്ങളാണെങ്കിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മറ്റൊരാളോട് തുടരുന്നു എന്ന് കരുതിയാൽ അത് സ്വഹീഹാകുമെങ്കിലും ജമാഅത്തിൻ്റെ ശ്രേഷ്ഠത നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ പിന്നീട് പറയുന്നതാണ്. ജുമുഅ അല്ലാത്ത നിസ്കാരങ്ങളിൽ മറ്റൊരാളോട് തുടരുന്നു എന്ന് കരുതിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തോട് നിസ്കരിക്കുന്ന മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ക്രമീകരിച്ചാൽ അതുകാരണമായി നിസ്കാരം ബാത്തിലായി പോകുന്നതാണ്. ഉദാഹരണത്തിന്, പുലർച്ചയെ കരുതിയിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിരിക്കലോടുകൂടെ റുക്കുവിലേക്ക് പോകുന്ന സമയത്ത് മറ്റൊരാളെ പിന്തുടരുകയും അയാളെ സുദീർഘമായി കാത്തു നിൽക്കുകയും ചെയ്താൽ തുടർച്ചയെ കരുതാത്തയാളുടെ നിസ്കാരം ബാത്തിലായി പോകുന്നതാണ്. തുടർച്ചയെ കരുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതും നിസ്കാരത്തെ ബാത്തിലാക്കുന്നതാണ്. ഇമാം ഇമാമാണെന്ന് കരുതൽ നിർബന്ധമില്ല, എങ്കിലും അത് സുന്നത്താണ്. അതായത്, ഇമാമിന് ജമാഅത്തായി നിസ്കരിച്ച പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഇമാമ് ഞാൻ ഇമാമാണെന്ന് കരുതുക തന്നെ വേണം. മാത്രമല്ല, ഇമാം ഇമാമാണെന്ന് കരുതൽ നിർബന്ധമാണെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ജുമുഅ നിസ്കാരത്തിന് ജമാഅത്ത് ഷർത്തായതുകൊണ്ട് ഇമാമായി നിസ്കരിക്കുന്നവർ ഞാൻ ഇമാമാണെന്ന് നിയ്യത്ത് ചെയ്യൽ ജുമുഅ നിസ്കാരത്തിൽ നിർബന്ധം തന്നെയാണ്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സമയത്ത് പിന്നിൽ തുടരുന്ന ആരുമില്ലെങ്കിലും മറ്റാരെങ്കിലും വന്ന് തുടരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇമാമാണെന്ന് കരുതാവുന്നതാണ്. ഇപ്പോൾ ഇമാം അല്ലെങ്കിലും പിന്നീട് ഇമാമായി തീരും എന്നതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ അത് കരുതാൻ പറ്റുമെന്ന് പറയുന്നത്. പിന്നിൽ ആളുകൾ തുടർന്നിട്ടുണ്ടെന്ന് അറിയാത്തതുകൊണ്ടോ മറ്റോ ഇമാം ഇമാമാണെന്ന് കരുതിയിട്ടില്ലെങ്കിൽ പിന്നിൽ തുടർന്നവർക്ക് ജമാഅത്തിൻ്റെ ശ്രേഷ്ഠത ലഭിക്കുന്നതാണ്, ഇമാമിന് ലഭിക്കുന്നതല്ല. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇമാമ് ഇമാമാണെന്ന് നിയ്യത്ത് ചെയ്തതെങ്കിൽ അതുമുതൽക്കുള്ള ശ്രേഷ്ഠത ഇമാമിന് ലഭിക്കുന്നതാണ്. എന്നാൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാൾ നിസ്കാരത്തിനിടയിൽ ഇമാമിനോട് തുടരുന്നു എന്ന് കരുതിയാൽ കാരണമൊന്നുമില്ലാതെ പിന്തിച്ചതാണെങ്കിൽ ജമാഅത്തിൻ്റെ ശ്രേഷ്ഠത ലഭിക്കുന്നതല്ല. എന്നാൽ ജുമുഅ നിസ്കാരമാണെങ്കിൽ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ കൂടെ തന്നെ ഇമാമാണെന്ന് കരുതൽ നിർബന്ധമാണ്. വസല്ല അല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ അസാസ് മീഡിയയിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫതുഹുൽ മൊയീൻ ആശയപഠനം നിങ്ങളിലേക്കെത്തുന്നു. 5-6 മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ. നമുക്ക് നന്മയിൽ പങ്കുചേരാം. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ് മീഡിയ.